നമസ്കാരം. ഇത് പതിവ് വിഷയങ്ങളിൽ നിന്നും വിട്ടുള്ള ഒരു വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോകൾ കാണുന്നവർ ഇത് കാണണമെന്നില്ല. നമ്മുടെ വിഷയമല്ല യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന കാര്യം. സാന്ദർഭികവശാൽ ഞാനൊരു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗമാണ്. ഈ അടുത്ത കാലത്തായിട്ട് ചില സെപ്റ്റിക് ടാങ്ക് നിലവാരം മാത്രമുള്ള ചില ചാനലുകൾ നിരന്തരമായിട്ട് ഓർത്തഡോക്സ് സഭയെ പല വിധത്തിൽ അവഹേളിക്കാനും വിമർശിക്കാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ചില സാമാന്യ നിലവാരമുള്ള ചാനലുകളും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ എനിക്ക് നേരിട്ട് പരിചയമുള്ള ശ്രീ ഷിബു പീഡിയേക്കൽ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന ഗ്ലോറിയസ് ഗോസ്പൽ ചാനൽ അടുത്ത സമയത്തായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് എതിരെ ധാരാളം വീഡിയോകൾ ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം ഞാനുമായിട്ടുള്ള പരിചയമെന്ന് പറഞ്ഞാൽ ഞാൻ ദുബായ് ജോലി ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് ധാരാളം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഞാൻ അംഗമായിരുന്നു. ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ എന്നെ അംഗമാക്കിയതാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും എനിക്ക് ആ സമയത്ത് അറിഞ്ഞുകൂടായിരുന്നു. ആരോ എന്നെ കൊണ്ടുവന്ന് ചില ഗ്രൂപ്പുകളിലേക്ക് ഇട്ടതാണ്. അവിടെയെല്ലാം നടന്നിരുന്ന ചർച്ചകൾ പരമ്പരാഗത സഭകളും പെന്തക്കോസ്തൽ സഭകൾ പോലെയുള്ള നൂതന ക്രിസ്ത്യൻ വിശ്വാസികളും തമ്മിലുള്ള സംവാദങ്ങളായിരുന്നു. എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ചില പെന്തക്കോസ്ത് പാസ്റ്റർമാരിൽ നിന്നും സ്വാധീനം നേരിട്ടിട്ടുണ്ട്. എനിക്ക് 14-15 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ പോകുന്ന പള്ളിയിലെ വിശ്വാസം ശരിയല്ല, അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, അവർ സാത്താനെയാണ് ആരാധിക്കുന്നത്, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് എന്നെക്കുറിച്ച് വേദപുസ്തകത്തിലെ വചനങ്ങളൊക്കെ കാണിച്ചു. എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത് എൻ്റേതായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ്. ആരെന്ത് തന്നെ പറഞ്ഞാലും ശരി, എന്നെ സയൻസ് പഠിപ്പിക്കുന്ന സാറ് ഒരിക്കൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വെള്ളം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആ സാറിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാറ് ഹൈഡ്രജനും ഓക്സിജനും മിക്സ് ചെയ്ത് ഒന്ന് വെള്ളമാക്കി കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നീയെ പറയുന്നത് കേട്ടാൽ മതി, കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ട. അപ്പം ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഇൻക്വിസിറ്റി, ഒരു അന്വേഷണം പറ്റുന്ന പോലെ നടത്താറുണ്ട്. അതുപോലെ ഞാൻ ഈ പെന്തക്കോസ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ വേദപുസ്തകമൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കി. ഇയാൾ പറഞ്ഞത് ശരിയാണോ, മനസ്സിലാകാതെ വന്ന കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന ചില മുതിർന്ന ആൾക്കാരോട് ചോദിച്ചു. അവരെനിക്കത് വിശദീകരിച്ചു തന്നു. അതോടെ എനിക്ക് ആ മനുഷ്യൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണെന്നും മനസ്സിലായി. അപ്പോൾ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പെന്തക്കോസ്തൽ പരമ്പരാഗത സഭാ സംവാദമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് ഞാൻ വളരെയധികം കാര്യമായിട്ട് തന്നെ പങ്കെടുത്ത ചില സംവാദങ്ങളായിരുന്നു. ആ സമയത്ത് പെന്തക്കോസ്ത് വിശ്വാസികളിൽ പല ആൾക്കാർക്കും അവരുടെ വിശ്വാസത്തിൻ്റെ പൊള്ളത്തരം മനസ്സിലാവുകയും ധാരാളം പേര് അത് തുറന്ന് സമ്മതിക്കുകയും കുറേയേറെ അക്കൂട്ടത്തിലുള്ള വിശ്വാസികൾ എൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറുകയും അവരെന്നെ കാണാൻ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ ഷിബു പിടിയേക്കലിൻ്റെ ഒരു ശക്തനായ അണിയായി പ്രവർത്തിക്കുന്ന ബിന്നി എന്ന് പറയുന്ന പയ്യനും ഒക്കെ എന്നെ ദുബായിൽ വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ ആ വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ ചെന്ന് പെട്ടല്ലോ എന്നുള്ള ഒരു ആശങ്കയോടെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് ശ്രീ ഷിബു പിടിയേക്കൽ ഒരു പെന്തക്കോസ്തൽ പാസ്റ്ററായ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞുള്ള അറിവിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാം. അദ്ദേഹം ഒരു യാക്കോബായ ക്രിസ്ത്യാനി ആയിരുന്നു. പിന്നീടാണ് അദ്ദേഹം യാക്കോബായ വിശ്വാസം ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് പോയത്. അങ്ങനെ പെന്തക്കോസ്തൽ വിശ്വാസത്തിൽ പോയി അദ്ദേഹം അവിടെ പാസ്റ്ററായിട്ട് മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പരിവർത്തനം എന്ന് പറയുന്നത് യാക്കോബായ വിശ്വാസത്തിൽ നിന്നും പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്കുള്ള പരിണാമമാണ്. അവിടെ അദ്ദേഹം വളരെ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു വലിയ പ്രഗത്ഭനായ പാസ്റ്ററായിരുന്നു. അങ്ങനെ 25 കൊല്ലം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെന്നാണ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിരുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ പാസ്റ്ററായിട്ട് പ്രവർത്തിച്ച് വരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വളരെ ശക്തമായ ചർച്ചകൾ നടത്തുന്നത്. പെന്തക്കോസ്ത് വിശ്വാസത്തിലെ പൊള്ളത്തരം അവർ തന്നെ അവരുടെ വിശ്വാസത്തെ സാധൂകരിക്കാനായിട്ട് എടുക്കുന്ന വേദപുസ്തകത്തിലെ അതേ വചനങ്ങളിൽ തന്നെ കിടപ്പുണ്ട് എന്നുള്ള വസ്തുത ഞാൻ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ശ്രീ ഷിബു പിടിയേക്കലും അതുപോലെ തന്നെ മറ്റു പല പാസ്റ്റർമാരും അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പാസ്റ്റർമാർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ സാധിക്കാത്ത തരത്തിൽ ഉത്തരം മുട്ടിപ്പോയ ഘട്ടങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത്രയേറെ ശക്തമായ സംവാദങ്ങളായിരുന്നു, അവർക്ക് മറുപടി നൽകാനില്ലാത്ത അവസ്ഥ. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ശ്രീ
ശുഭപിടിയേക്കലും ബന്ദക്കോസൽ വിശ്വാസത്തെക്കുറിച്ച് മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. യഥാർത്ഥ ക്രിസ്ത്യൻ വിശ്വാസം എന്തായിരിക്കണം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് ആ സമയത്തായിരിക്കണം. എന്തു തന്നെയായാലും ശരി, ഞാൻ ആ സംവാദത്തിൽ നിന്നൊക്കെ പിന്മാറിക്കഴിഞ്ഞ സമയത്താണ് ശ്രീ ശുഭപിടിയേക്കൽ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന പേരിലോ മറ്റോ ഒരു ചാനൽ ആരംഭിച്ചത്. തുടക്കത്തിൽ അതിൻ്റെ പേര് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, പിന്നീട് അങ്ങനെ മാറ്റിയതാണ്. അദ്ദേഹത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് വിശ്വാസത്തെ വിമർശിച്ചുകൊണ്ട് പെന്തക്കോസ്ത് വിശ്വാസം തെറ്റാണെന്ന് സമർത്ഥിക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ അല്പസ്വല്പം കത്തോലിക്കാ സഭയെ വിമർശിക്കുകയും ശരിയായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസം ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തെ വിമർശിച്ച് വന്ന് പിന്നീട് അദ്ദേഹത്തിന് മെല്ലെ മെല്ലെ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ആ പരിവർത്തനത്തിൽ ആദ്യമായിട്ട് ഞാൻ കണ്ടത് അദ്ദേഹം യഹോവ എന്ന ബൈബിളിൽ വിളിക്കുന്ന ദൈവം ഒരു തട്ടിപ്പ് ദൈവമാണെന്ന് ഏതോ ഒരു ദിവസം തിരിച്ചറിഞ്ഞു. മോശം ഉണ്ടാക്കിയ ഒരു ഉടായിപ്പാണത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ശ്രീ ശുഭപിടിയേക്കൽ യഹോവയായ ദൈവം ഒരു തട്ടിപ്പ് ദൈവമാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാലം യഹോവയുമായിട്ട് ഉള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെ അഭിരമിച്ച് ജീവിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് അവിടെ നിന്നും മാറി ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് എതിരെയുള്ള സംസാരത്തിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ, അതായത് പെന്തക്കോസ്ത് വിശ്വാസികളെ എതിർത്തുകൊണ്ടിരുന്ന സമയത്ത് ഓർത്തഡോക്സ് സഭയിലെ തന്നെ ചില തിരുമേനിമാരെയും അച്ഛന്മാരെയും ഒക്കെ വിളിച്ച് ഇത് ലൈവ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒരു സംശയം തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീ ശുഭപിടിയേക്കൽ ഓർത്തഡോക്സ് സഭാവിശ്വാസത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാൽ എന്നെ സഭ വിളിച്ച് ആദരിക്കുമെന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ തരുമെന്നോ ഒക്കെ അദ്ദേഹം ചിന്തിച്ചോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ അദ്ദേഹം അതിനെതിര് പറയുന്നത് കൊണ്ടാണ്. ഇപ്പോൾ അദ്ദേഹം യാക്കോബായ വിഭാഗത്തിനെ പിന്തുണച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭ തട്ടിപ്പ് സഭയാണെന്നോ ശരിയല്ലാത്ത സഭയാണെന്നോ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഈ സഭയുടെ അന്ത്യോക്യൻ ബന്ധമോ പാരമ്പര്യമോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷേ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന യാതൊരു കാര്യങ്ങളുമോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എല്ലാ വ്യക്തികൾക്കും വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന, തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു കാര്യം മാത്രമേ പറയുന്നു. എന്നെ സംബന്ധിച്ച് യാക്കോബായ സഭയിലെ അംഗങ്ങൾ മാത്രമല്ല, ഹിന്ദു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും എല്ലാ മതങ്ങളിലെയും വ്യക്തികൾ ഒരേപോലെ തന്നെയാണ്. എൻ്റെ സഭയിലെ ആൾക്കാർ മാത്രം ശരിയാണെന്നും മറ്റുള്ളവർ ശരിയല്ലെന്നും ഞാൻ കരുതുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സഭയും കരുതുന്നില്ല, അവിടെയുള്ള അംഗങ്ങളും ബഹുഭൂരിപക്ഷം വരുന്ന അംഗങ്ങളും കരുതുന്നില്ല. ഒരു സാർവലൗകിക കാഴ്ചപ്പാട് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളതുകൊണ്ടാണ് എനിക്കും അതുള്ളത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരിക്കലും ഞങ്ങളുടെ പള്ളിയിലൊന്നും തന്നെ മറ്റേതെങ്കിലും മതങ്ങളെ കുറ്റപ്പെടുത്തുന്നതോ മറ്റേതെങ്കിലും മതങ്ങളെ വിമർശിക്കുന്നതോ മറ്റേതെങ്കിലും മതങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് കേട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അവിടേക്കുള്ള നല്ല കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് അച്ഛന്മാർ പ്രസംഗിക്കുന്നതും നിങ്ങളത് കണ്ട് പഠിക്കണമെന്ന് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായത് തന്നെ സഭയുടെ സ്വാധീനം കൊണ്ടാണ്, സാർവലൗകികമായ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ഞാൻ ഈ സഭയുടെ അംഗമായതുകൊണ്ട് പറയുന്നതല്ല, ഒരു റിയാലിറ്റി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഒരാൾക്കും തള്ളിക്കളയാൻ സാധിക്കാത്ത റിയാലിറ്റി. അതുകൊണ്ട് യാക്കോബായ സഭ അംഗങ്ങളും മറ്റാരും തന്നെ ഞാനൊരു ഓർത്തഡോക്സുകാരനായതുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് എന്ന് കരുതരുത്. എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പറയാൻ ആഗ്രഹം ഇത്രയേ ഉള്ളൂ. 2017 സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി അനുസരിച്ച് മലങ്കര സഭ ഭരിക്കപ്പെടേണ്ടത് 1934 ഭരണഘടന അനുസരിച്ചാണ്. അതേപോലെ തന്നെ ഈ സഭയുടെ തലവൻ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും ആയിരിക്കുമെന്നും കോടതി അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കോടതി വിധി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണെന്ന് സുപ്രീം കോടതിയെക്കുറിച്ച് അറിവുള്ള ഒരാൾ ചിന്തിക്കില്ല. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ യാക്കോബായ വിഭാഗം തന്നെയാണ് കേസുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയത്. അവരങ്ങനെ പോയെങ്കിൽ അവരെന്താണ് അതിൽ നൽകുന്ന സൂചന? സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം എന്താണോ അത് ഞങ്ങൾക്ക് സ്വീകാര്യമായിരിക്കും എന്നല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിച്ചെങ്കിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ എന്നും, എതിർഭാഗത്തിനാണ് അനുകൂല വിധി കൊടുക്കുന്നതെങ്കിൽ അത് തെറ്റായിരിക്കും എന്നുള്ള ഒരു ധാരണയിലാരും പോവില്ല. കോടതി ഒരിക്കലും രണ്ടു പേർക്കും ജയം കൊടുക്കാറില്ലല്ലോ. ഒന്നുകിൽ കേസ് തള്ളിക്കളയുക, അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വിധി പുറപ്പെടുവിക്കുക. ഇവിടെ സുപ്രീം കോടതി ഇനിയൊരു അപ്പീലില്ലാത്ത വിധം
വിധി പുറപ്പെടുവിച്ച് അത് മലങ്കര സഭയ്ക്ക് അനുകൂലമായിട്ട് കൊടുത്തത് മുതലാണ് പല ആൾക്കാർക്കും അത് വളരെ വലിയൊരു തിരിച്ചടിയായി മാറി. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നട്ടം തിരിയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് കേസുമായിട്ട് പോയത്. ഇങ്ങനെ ഒരു കേസുമായിട്ട് സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ സുപ്രീം കോടതി ഒരു കേസിൽ, പ്രത്യേകിച്ച് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു തർക്കത്തിന് തീർപ്പ് കൽപ്പിക്കുമ്പോൾ തങ്ങൾക്കൊരിക്കലും തെറ്റ് പറ്റരുത് എന്ന് കോടതിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് കോടതി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം പരിശോധിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലെത്തൂ. കോടതിയെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാനാണ് രണ്ടു കൂട്ടരും വക്കീലന്മാരെ വെച്ചത്. ഇപ്പോൾ യാക്കോബായ സഭ ഉന്നയിക്കുന്ന എല്ലാ വാദഗതികളും അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ടുള്ള എന്തൊക്കെ വാദഗതികളുണ്ടോ അതെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് അവരുടെ അഡ്വക്കേറ്റിലൂടെ കോടതിയെ ബോധ്യപ്പെടുത്തിയതാണ്. മറുഭാഗത്ത് ഓർത്തഡോക്സ് സഭയും അത് ബോധ്യപ്പെടുത്തി. ഈ രണ്ട് വാദങ്ങളും വിശദമായി കേട്ട് സഭയുടെ പ്രാരംഭകാലം മുതലുള്ള ചരിത്രം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഒടുവിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു എങ്കിൽ ആ വിധി യാതൊരു വിധമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തതും ഊനമറ്റതുമായ ഒരു വിധിയാണെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് കിട്ടിയെങ്കിൽ അത് ദൈവത്തിൻ്റെ വിധിയാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയാം. സമാനമായിട്ടുള്ള മറ്റൊരു കാര്യത്തിൽ, സമാനം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു റിലീജിയസ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിൽ സുപ്രീം കോടതി ഇതുപോലെ ഒരു വിധി പുറപ്പെടുവിച്ചത് നമുക്കൊക്കെ അറിയാം. ശബരിമല വിഷയത്തിൽ ചില നോർത്ത് ഇന്ത്യൻ ലോബികളാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തു തന്നെയാലും ശരി, സുപ്രീം കോടതിയിൽ ആ കേസ് ചെന്നു, കേസ് പരിഗണിച്ചു. സുപ്രീം കോടതി ശബരിമലയുടെ പ്രാരംഭകാലം മുതലുള്ള ചരിത്രം കൃത്യമായിട്ട് നോക്കിയപ്പോൾ അവിടെ പലപ്പോഴും പല പ്രായത്തിലുള്ള സ്ത്രീകൾ ചെന്നിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. ദേവസ്വത്തിൻ്റെ തന്നെ വളരെ പഴയ റെക്കോർഡുകൾ, രാജവംശത്തിൻ്റെ റെക്കോർഡുകൾ, അതെല്ലാം കോടതി പരിശോധിച്ച് മനസ്സിലാക്കി ശബരിമലയിൽ സ്ത്രീകൾക്ക് നിരോധനമൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്നും സ്ത്രീകൾ ഏത് പ്രായത്തിലുള്ളവരും അവിടെ വന്നുപോയിരുന്നു എന്നും കോടതിക്ക് മനസ്സിലായതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതി പറഞ്ഞത് ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരവിടെ കയറുന്നുണ്ടോ കയറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ആ മതത്തിൽപ്പെട്ടവരുടെ മാത്രം വിഷയമായതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന സുപ്രീം കോടതിയുടെ ആ നിരീക്ഷണവും വിധിയും കൃത്യമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മലങ്കര സഭയിൽ വന്നിരിക്കുന്ന ഈ വിധി. അപ്പോൾ ഈ വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് കേസുമായിട്ട് പോയ അതേ വിഭാഗം പറയുമ്പോൾ അവർ ഉദ്ദേശിച്ചിരുന്നത് ഒരു ന്യായമായിട്ടുള്ള ഇടപെടലല്ല, മറിച്ച് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കോടതി ഒരു വിധി പറയണം എന്നുള്ള ഏക ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. തങ്ങളുടെ ഭാഗമായിരുന്നു ശരിയെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ട് കോടതി വിധി പുറപ്പെടുവിച്ചായിരുന്നു. എന്നെ സംബന്ധിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് എതിരായിട്ടായിരുന്നു കോടതി വിധി വന്നിരുന്നത് എങ്കിൽ അതിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയും അത് യാക്കോബായ വിഭാഗത്തിൻ്റെ ദൈവാധീനവും അവർക്ക് ദൈവം കൊടുത്ത നന്മയുമാണെന്ന് ഞാൻ പറയുകയും ചെയ്തേനെ. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നതെങ്കിൽ അതിനർത്ഥം ഓർത്തഡോക്സ് സഭ നീതിയുക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് ദൈവം കൊടുത്ത ഒരു സമ്മാനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരും കാണേണ്ടത്. എന്നാൽ അതിനെ അംഗീകരിക്കാതെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വളരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പുറപ്പെടുവിച്ച ആ വിധിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, അതായത് കോടതിക്ക് പോലും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എനിക്കറിയാം എന്നുള്ള ഒരു ജാടയോടുകൂടി ആരെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? സുപ്രീം കോടതി പോലെയുള്ള ഒരു കോടതിയിൽ ഒരു കേസ് എത്തിക്കുക, കോടതിയെ കൊണ്ട് എടുപ്പിക്കുക, എടുത്ത ശേഷം കോടതി വാദം കേൾക്കുക, വാദം കെട്ട ശേഷം തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി പ്രോസസ്സാണ്, വളരെയധികം കഷ്ടപ്പാടുള്ള പ്രോസസ്സാണ്. ആ പ്രോസസ്സെല്ലാം നടന്ന് അവസാനം കോടതി വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയ കണ്ടെത്തലുകൾക്കനുസരിച്ച് അവർ വിധി പുറപ്പെടുവിച്ചപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യൻ വിശ്വാസികളായിരുന്നു മറുഭാഗത്തുള്ളവരെ എങ്കിൽ അവർ പൂർണ്ണമായിട്ടും അതിനെ അംഗീകരിച്ചത്. കാരണം കോടതി വിധിക്ക് എതിരായിട്ട് അവർക്കിനിയൊന്നും ചെയ്യാനില്ല. അപ്പോഴാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജനനന്മയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ പിണറായി സർക്കാരിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ ഒരു ബില്ലുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. എത്രയോ പരിതാപകരമായിട്ടുള്ള പോക്കാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ശ്രീ ഷിബുവിനോടും ഷിബുവിനെപ്പോലെ ഞങ്ങൾ ഈ വലിയ മല ഇവിടെ ഇരുന്ന് ഈ ചാനലുകളിലൂടെ മറിച്ചിടും എന്ന് പ്രതീക്ഷിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ മലയുടെ അടിയിലെ ഒരു പിടി മണ്ണ് പോലും നീക്കാൻ സാധിക്കില്ല. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ എനിക്ക് നന്നായിട്ടറിയാം, കാരണം ഞാൻ സഭയിൽ അംഗമാണ്. അന്ധവിശ്വാസികളോ
അടിമത്ത മനോഭാവമുള്ളവരോ ആയിട്ടുള്ള ആൾക്കാരല്ല മലങ്കര നസ്രാണികൾ. അവർ സ്വതന്ത്ര ചിന്താഗതിയുള്ളവരും അവരുടെ പള്ളിയിൽ വരുന്ന പുരോഹിതനായാലും തിരുമേനിയായാലും ആര് തന്നെയായാലും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയല്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ആരെയും വിമർശിക്കാൻ മടിയില്ലാത്തവരും എല്ലാ കാര്യങ്ങളും ജനാധിപത്യപരമായ രീതിയിലും ന്യായയുക്തമായ രീതിയിലും നടക്കണമെന്ന് നിർബന്ധമുള്ളവരും എന്നാൽ ദൈവത്തെ ഒഴികെ മറ്റാരെയും ഭയപ്പെടാത്തവരുമാണ്. അവരുടെ ദൈവത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തിയും വിശ്വാസവുമാണ് ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു സഭയ്ക്കും അവകാശപ്പെടാനാകാത്ത ഒരു വളർച്ച ഈ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ഉണ്ടായ ഈ ചെറിയ സഭ വിദേശത്തുള്ള യാതൊരുവിധ സഭകളുടെയോ രാജ്യങ്ങളുടെയോ സഹായമോ പണമോ ഒന്നും തന്നെ സ്വീകരിക്കാതെ ഇവിടുത്തെ വിശ്വാസികളുടെ പണം കൊണ്ട് മാത്രം വളർന്നു ഇന്ന് ലോകമെമ്പാടും പള്ളികളുള്ള ഒരു സഭയായിട്ട് മാറിയെങ്കിൽ അതും ലോകമെമ്പാടും സ്വന്തം സ്വതന്ത്ര പള്ളികളുള്ള. ഇത് കത്തോലിക്കാ സഭയ്ക്ക് പോലും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം പലയിടത്തും കത്തോലിക്കാ സഭയുടെ പള്ളികളിൽ അവരുടെ തന്നെ വിവിധ ഡിനോമിനേഷനുകളിൽ വന്ന് ആരാധന നടത്താറുണ്ട്. ദുബൈയിൽ തന്നെ ഞാനത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ പള്ളികൾ എവിടെയെല്ലാം ഉണ്ടോ അത് ഓർത്തഡോക്സ് സഭയുടെ മാത്രം പള്ളികളും ഓർത്തഡോക്സ് സഭയുടെ മാത്രം ആരാധനകൾ നടക്കുന്ന പള്ളികളുമാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. കാര്യം മലയാളികൾ മാത്രമുള്ള കേരളത്തിൽ നിന്നുമുണ്ടായ ഈ സഭയ്ക്ക് ഇങ്ങനെയൊരു സ്വാധീനം ഒരു ഇൻഫ്ലുവൻസ് ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അവർക്ക് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഈ സഭയിലെ അംഗങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി അങ്ങേയറ്റം എന്തും ചെയ്യാൻ മടിയില്ലാത്തവരും എന്നാൽ സഭ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിനെ അമെൻഡ് ചെയ്ത് അതിനെ റെക്ടിഫൈ ചെയ്ത് നിലയ്ക്ക് നിർത്താൻ കഴിവുള്ളവരുമാണെന്ന് ഷിബുവിനെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കണം. പെന്തക്കോസ്തു വിശ്വാസത്തിലെ പോലെ പാസ്റ്റർ പറയുന്നത് കണ്ണടച്ച് കേട്ട് വിശ്വസിച്ച് ഹാലേലുയയും സ്തോത്രവും പറയുന്ന ആൾക്കാരല്ല ഓർത്തഡോക്സ് വിശ്വാസികൾ. അവരുടെ രീതി എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ചാനലുണ്ട്, ഞങ്ങൾ ഈ ചാനലിലൂടെ സുപ്രീം കോടതിയെ മറികടക്കും, ഈ ലോകത്തെ നിയന്ത്രിക്കും, സൂര്യൻ ഉദിക്കണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം വെറുതെ പാഴാക്കുകയാണ്. നിങ്ങൾ നടത്തുന്ന ഓരോ നെഗറ്റീവ് ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ ഈ സഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ. അങ്ങനെയാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദൈവഹിതം എന്താണോ അത് തിരിച്ചറിയുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്. അല്ലെങ്കിൽ വെറുതെ ഉള്ള ജീവിതം ഇങ്ങനെ വൃഥാവായിട്ട് പാഴാക്കി തീർത്ത് കളയേണ്ടി വരും. താങ്ക് യു.